രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എച്ച് എസ് എ സോഷ്യൽ സയൻസിൻ്റെ സിലബസ് മൊഡ്യൂൾ സെക്കൻഡ് പാർട്ടിൽ അഡ്വൻറ്റ് ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുന്ന ആ ഭാഗവുമായി അതായത് യൂറോപ്യന്മാരുടെ ആഗമനം ആ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തികളാണ് പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാർ പറങ്കികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോഡഗാമ വാസ്കോഡഗാമ ഇന്ത്യയിലെത്തിയ വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ്യിലാണ് കാപ്പാട് കോഴിക്കോടാണ് ആദ്യമായിട്ട് വന്ന് ഇറങ്ങിയത് വാസ്കോഡഗാമ കേരളത്തിലെത്തിയപ്പോൾ കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജാവാണ് വാസ്കോഡഗാമയെ തുടർന്ന് ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാരാണ് അൽമേഡ അൽ ബുക്കർക്ക് തുടങ്ങിയവർ അൽമേഡ അൽ ബുക്കർക്ക് എന്നിവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രം ഗോവ ദാമൻ ദിയു തുടങ്ങിയ സ്ഥലങ്ങളായിരുന്നു പോർച്ചുഗീസുകാർ കേരളത്തിൽ പണി കഴിപ്പിച്ച കോട്ടകളാണ് കോട്ടപ്പുറം കോട്ട അതായത് ഇന്നത്തെ തൃശ്ശൂർ ജില്ലയിലാണ് അതേപോലെ സെൻ ആഞ്ചലോ കോട്ട അത് കണ്ണൂരാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിലെത്തിച്ച കാർഷിക വിളകളാണ് പൈനാപ്പിൾ പേരയ്ക്ക പപ്പായ വറ്റൽമുളക് കശുവണ്ടി പുകയില തുടങ്ങിയവ ഇന്ത്യയിൽ അച്ചടി യന്ത്രം പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ് എന്ന കലാരൂപം സംഭാവന ചെയ്തതും പോർച്ചുഗീസുകാരാണ് മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം നൽകിയത് കുഞ്ഞാലി മരക്കാറാണ് സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരാണ് കുഞ്ഞാലി മരയ്ക്കാർ ഇനി അടുത്തത് ഡച്ചുകാരാണ് ഇന്ത്യയിലെത്തിയ രണ്ടാമത്തെ വിദേശികൾ എന്ന് പറയുന്നത് ഡച്ചുകാരാണ് ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ കൊച്ചി കൊല്ലമാണ് ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് കുളച്ചൽ യുദ്ധം നടന്നത് ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാരാണ് ഡച്ചുകാരുടെ പ്രധാന സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ് കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ് ഹോർത്തൂസ് മലബാറിക്കേസ് തയ്യാറാക്കാൻ മുൻകൈയ്യെടുത്ത ഡച്ച് ഗവർണറാണ് വാൻഡ്രീഡ് ഹോർത്തൂസ് മലബാറിക്കേസ് തയ്യാറാക്കാൻ വാൻഡ്രീഡിനെ സഹായിച്ച മലയാളി വൈദ്യനാണ് ഇട്ടി അച്യുതൻ ഇനി അടുത്തത് ഇംഗ്ലീഷുകാരാണ് ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കച്ചവടം നടത്താൻ ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊണ്ട വർഷമാണ് ആയിരത്തി അറുന്നൂറ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യ വാണിജ്യ കേന്ദ്രമായിരുന്നു സൂറത്ത് അതായത് ഇന്നത്തെ ഗുജറാത്ത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മറ്റു വാണിജ്യ കേന്ദ്രങ്ങളാണ് മദ്രാസ് കൽക്കത്ത ബോംബെ ഇനി അടുത്തത് ഫ്രഞ്ചുകാരെ കുറിച്ചാണ് പറയുന്നത് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാലിലാണ് ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനമായിരുന്നത് പോണ്ടിച്ചേരി ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന കച്ചവട കേന്ദ്രങ്ങള് പോണ്ടിച്ചേരി മാഹി കാരക്കൽ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ അറിയപ്പെട്ടിരുന്നത് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന പേരിലാണ് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളുടെ പ്രധാന വേദി കർണാട്ടിക് പ്രദേശങ്ങൾ അതായത് ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ മേഖലകളായിരുന്നു കർണാട്ടിക് യുദ്ധത്തിൽ പരാജയപ്പെട്ടത് ഫ്രഞ്ചുകാരാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി അധികാരം പിടിച്ചെടുത്ത പ്രദേശമാണ് ബംഗാൾ പ്ലാസി യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയ ബംഗാളിലെ നവാബാണ് സിറാജ് ഉദ്ദൌല സിറാജ് ഉദ്ദൌലയെ പരാജയപ്പെടുത്താൻ റോബർട്ട് ക്ലൈവിനെ സഹായിച്ച സൈന്യാധിപനാണ് മിർജാഫർ ബക്സാർ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിലാണ് ബക്സാർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയ സംയുക്ത സൈന്യത്തിലെ അംഗങ്ങളാണ് ഷാ ആലം രണ്ടാമൻ അതായത് മുഗൾ ചക്രവർത്തിയാണ് ഷൂജ ഉദ്ദൌല അവതിലെ നവാബായിരുന്നു മിർ കാസിം മുൻ ബംഗാൾ നവാബായിരുന്നു ദക്ഷിണേന്ത്യയിലെ പ്രധാന നാട്ടുരാജ്യമായിരുന്നു മൈസൂർ മൈസൂരിനെ പ്രബല ശക്തിയാക്കാൻ നേതൃത്വം കൊടുത്തവരാണ് ഹൈദരലി ടിപ്പു സുൽത്താൻ മൈസൂരിൽ ആധിപത്യം സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർ നടത്തിയ യുദ്ധങ്ങൾ അറിയപ്പെട്ടിരുന്നത് മൈസൂർ യുദ്ധങ്ങൾ എന്ന പേരിലാണ് മൂന്നാം മൈസൂർ യുദ്ധത്തിനു ശേഷം ടിപ്പു സുൽത്താനുമായി ബ്രിട്ടീഷുകാർ നടത്തിയ ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി ഇത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച പ്രദേശമാണ് മലബാർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി ടിപ്പു സുൽത്താൻ മരണം വരിച്ച മൈസൂർ യുദ്ധമാണ് നാലാം മൈസൂർ യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മൈസൂർ യുദ്ധങ്ങളിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിലായ പ്രദേശങ്ങളാണ് കുർഗ് അതേപോലെ മലബാർ ബ്രിട്ടീഷുകാർ കീഴടക്കിയ മറ്റ് നാട്ടുരാജ്യങ്ങളാണ് മറാത്ത സിന്ധ് പഞ്ചാബ് അവദ് തുടങ്ങിയവ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറലാണ് വെല്ലസ്ലി പ്രഭു സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങളാണ് ഹൈദരാബാദ് തഞ്ചാവൂർ ഇൻഡോർ പുരുഷ അനന്തരാവകാശി ഇല്ലാത്ത ഒരു രാജാവ് മരിച്ചാൽ ആ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാൻ വ്യവസ്ഥ ചെയ്ത നിയമമാണ് ദത്തവകാശ നിരോധന നിയമം ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറലാണ് ഡെൽഹൌസി പ്രഭു ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത നാട്ടുരാജ്യങ്ങളാണ് സാമ്പൽപൂർ സത്താറ ഉദയ്പൂർ ഝാൻസി നാഗ്പൂർ തുടങ്ങിയ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ബ്രിട്ടീഷ് അധീനതയിലായ വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴിലാണ് കീഴടക്കിയ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ ഏകീകൃത ഭരണം നടപ്പിലാക്കിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലാണ് വാസ്കോഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരോ വെൻഹോവ് വാസ്കോഡ ഗാമ കേരളത്തിലെത്തിയ വർഷം ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപത് കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലി മരയ്ക്കാർ കുഞ്ഞാലി മരയ്ക്കാരുടെ ആസ്ഥാനം പുതുപണത്തെ മരയ്ക്കാർ കോട്ട വടകരയാണ് കേട്ടോ കുഞ്ഞാലി മരയ്ക്കാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വടകര കോഴിക്കോടാണ് പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയങ്കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മൂന്നാമനാണ് ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഗാസി മുഹമ്മദ് പതിനാറാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫത്ഹുൽ മുബീൻ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് തുരുത്തിയ വർഷമാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് കുളച്ചൽ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയത് മാർത്താണ്ഡവർമ്മ കുളച്ചൽ യുദ്ധത്തെ സംബന്ധിച്ച് ഹിസ്റ്ററി ഓഫ് കേരള എന്ന കൃതി രചിച്ചത് സർദാർ കെ എം പണിക്കർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ചിൽ കേരളത്തിലെത്തിയ വിദേശിയാണ് ക്യാപ്റ്റൻ വില്യം കീലിംഗ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിഴിഞ്ഞത്തും തലശ്ശേരിയിലും അഞ്ചു തെങ്ങിലും പാണ്ഡികശാലകൾ അതായത് സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കാനുള്ള അനുമതി കരസ്ഥമാക്കിയിരുന്നു പശ്ചിമ തീരത്തെ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രധാന സൈനിക കേന്ദ്രമായിരുന്നു അഞ്ചു തെങ്ങ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപമായിരുന്നു ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആയിരത്തി മൈസൂരിലെ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഒപ്പിട്ട സന്ധിയാണ് ശ്രീരംഗപട്ടണം സന്ധി മൂന്നാം മൈസൂർ യുദ്ധം അവസാനിപ്പിച്ച ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിക്കുകയുണ്ടായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഉപാധികൾ ഇല്ലാതെ കൊച്ചി രാജാവും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിലെ ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറും ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു മലബാറിൽ നേരിട്ടും കൊച്ചിയിലും തിരുവിതാംകൂറിലും സാമന്ത രാജാക്കന്മാർ വഴിയുമാണ് ബ്രിട്ടീഷുകാർ ഭരിച്ചത് കുളച്ചൽ യുദ്ധം ഇന്ത്യയിൽ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആഗസ്റ്റ് പത്തിനാണ് യുദ്ധം നടന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ ചെറുത്തുനിൽപ്പുകളാണിനി പറയുന്നത് അതിലെ കുണ്ടറ വിളംബരം ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെയായി ജനങ്ങളോട് ആയുധമെടുത്ത് പോരാടാൻ വേലുത്തമ്പി ദളവ നടത്തിയ ആഹ്വാനമായിരുന്നു കുണ്ടറ വിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിനായിരുന്നു കുണ്ടറ വിളംബരം നടത്തിയത് ഇനി അടുത്തത് പഴശ്ശി കലാപം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ കേരളവർമ്മ പഴശ്ശിരാജയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ ഒളിപ്പോർ നടത്താൻ മ പഴശ്ശിരാജാവിനെ സഹായിച്ചവരാണ് ചെമ്പൻ പോക്കർ കൈതേരി നായർ എടച്ചേന കുങ്കൻ നായർ തലയ്ക്കൽ ചന്തു തുടങ്ങിയവർ പഴശ്ശിരാജാവിനെ യുദ്ധത്തിൽ സഹായിച്ച കുറിച്ച നേതാവാണ് തലയ്ക്കൽ ചന്തു പഴശ്ശിരാജ വീരചരമം പ്രാപിച്ച തീയതി ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെട്ട പഴശ്ശിരാജയെ ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചിരാജ എന്നും കൊട്ടിയോട്ടുരാജ എന്നുമാണ് വിശേഷിപ്പിച്ചിരുന്നത് അപ്പോൾ പൈച്ചിരാജ കൊട്ടിയോട്ടു രാജ എന്നിങ്ങനെ പറയുന്നത് ആരാണ് പഴശ്ശിരാജയാണ് പഴശ്ശി ജീവിതം ഇതിവൃത്തമായി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് സർദാർ കെ എം പണിക്കരാണ് വേലുത്തമ്പി തളവ ആത്മഹത്യ ചെയ്ത ക്ഷേത്രം മണ്ണടിയാണ് പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ നാടുകടത്തിയ സ്ഥലം മദ്രാസ് മലബാർ മാനുവൽ രചിച്ചത് വില്യം ലോഗനാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ച വിദേശ ശക്തികളാണ് ബ്രിട്ടീഷുകാർ കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിലവിൽ വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈനാണ് ബേപ്പൂർ മുതൽ തിരൂർ വരെ കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെട്ട വസ്തുക്കളാണ് സുഗന്ധദ്രവ്യങ്ങൾ ഒത്തുനിൽപ്പുകൾ അത് നടന്ന പ്രദേശം അതിൻ്റെ കാരണങ്ങൾ നോക്കാം പൈശ കലാപം മലബാർ പ്രദേശം കേന്ദ്രീകരിച്ചാണ് നടന്നത് അതിന് കാരണം തെറ്റായ നികുതി നയമാണ് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം അടുത്തത് അടുത്തത് പാലിയെത്തച്ഛൻ്റെ നേതൃത്വത്തിൽ നടന്ന ചെറുത്തുനിൽപ്പ് അതായത് കൊച്ചി പ്രദേശം കേന്ദ്രീകരിച്ചായിരുന്നു അതിന് കാരണം ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇടപെട്ടതാണ് അടുത്തത് വേലിത്തമ്പി തളവിടെ നേതൃത്വത്തിലുള്ള ചെ ചെറുത്തുനിൽപ്പാണ് അത് തിരുവിതാംകൂർ ആസ്ഥാനമായിട്ടാണ് നടന്നത് ആഭ്യന്തര കാര്യ കാര്യങ്ങളിലെ ഇടപെടൽ മൂലമാണ് അവിടെ ചെറുത്തുനിൽപ്പ് തുടങ്ങിയത് പിന്നെ കുറിച്ച് കലാപം അത് വയനാട് കേന്ദ്രീകരിച്ചാണ് തെറ്റായ നികുതി നയമാണ് കുറിച്ചു കലാപത്തിന് കാരണമായത് അടുത്തത് മാപ്പിള കലാപം മലബാർ കേന്ദ്രീകരിച്ചാണ് കർഷകരുടെ അസംതൃപ്തി ബ്രിട്ടീഷുകാരുടെ കടന്നുകയറ്റമൊക്കെയാണ് മാപ്പിള കലാപത്തിന് വഴിയൊരുക്കിയ പ്രധാന കാരണം അടുത്തത് മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് ലോകൻ കമ്മീഷൻ ലോകൻ കമ്മീഷൻ്റെ ശിപാർശയുടെ അടിസ്ഥാനത്തിൽ മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് പണ്ടാരം വക അതായത് സർക്കാർ വക ഭൂമിയിലെ കുടിയാന്മാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി സ്വന്തമായി നൽകിക്കൊണ്ടുള്ള സുപ്രധാന വിളംബരമാണ് പണ്ടാരപ്പാട്ട വിളംബരം തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചാണ് തിരുവിതാംകൂറിൽ കുടിയാനും ഭൂമിയുടെ മേൽ ഉടമാവകാശം നൽകുന്ന ജന്മി കുടിയൻ നിയമം പാസാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറാണ് കൊച്ചി കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് നിലമ്പൂരിൽ തേക്ക് തോട്ടം ആരംഭിച്ച ബ്രിട്ടീഷുകാരനാണ് കേണൽ കൊനോലി നിലമ്പൂർ മേഖലയിലെ ആയിരത്തി അഞ്ഞൂറ് ഏക്കറിൽ കൊനോലി തേക്ക് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് പിന്നീട് കനോലി പ്ലോട്ട് എന്നാണ് അറിയപ്പെടുന്നത് കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിച്ചത് ജെയിംസ് ഡാറ കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ബ്രിട്ടീഷുകാർ കശുവണ്ടി ഫാക്ടറികൾ ആരംഭിച്ച സ്ഥലം കൊല്ലമാണ് ബി ഡി വ്യവസായം വളർന്നു വന്ന സ്ഥലമാണ് കണ്ണൂർ ബ്രിട്ടീഷുകാർ കേരളത്തിൽ ഓട്ട് കമ്പനി ആരംഭിച്ച സ്ഥലങ്ങൾ ഫറോക്ക് കൊല്ലം ഒല്ലൂർ കേരളത്തിൽ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ച ത്വരിതപ്പെട്ടത് പള്ളിവാസൽ വൈദ്യുതി നിലയം സ്ഥാപിച്ചതോടുകൂടിയാണ് കേരളത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ സ്വകാര്യ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക് നെടുങ്ങാടി ബാങ്കിനെ തുടർന്ന് കേരളത്തിൽ നിലവിൽ വന്ന ബാങ്കുകളാണ് ഇമ്പീരിയൽ ബാങ്ക് இந்தியன் நேஷனல் பேங்க் சார்ட்டட் பேங்க் தொடங்கியவ